കിരൺ, ബി ജെ പി സംബന്ധിച്ച് ഇപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയോ സംസ്ഥാനത്തെ ഉള്ള ഏത് നേതാവിനെയോ വിളിച്ചു ആരോട് ചോദിച്ചാലും അവർക്ക് പോലും അറിയില്ല ആരാണ് സ്ഥാനാർത്ഥി. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ബി ജെ പിയെ സംബന്ധിച്ച് അതെപ്പോഴും അവരുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനമാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവർ ആറ് മണ്ഡലങ്ങൾ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന രണ്ട് മണ്ഡലങ്ങൾ, അത് അവിടെയാണ് ഒരു ചില സർപ്രൈസുകൾ ഇത്തവണ തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തുമെന്നുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളാണല്ലോ. ഒന്നാമത്തെ അതിനകത്ത് സാധ്യത കേരളത്തിൽ നിന്നാണ് ഒരു സ്ഥാനാർത്ഥി വരുന്നതെങ്കിൽ അതിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത കുമ്മനം രാജശേഖരൻ തന്നെയാണ്. കുമ്മനം രാജശേഖരൻ അതല്ല പത്തനംതിട്ട മത്സരിക്കണമെന്നുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളുണ്ട്. പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എന്നുകൂടി തീരുമാനിച്ചിട്ടുണ്ട്. കുമ്മനത്തിന്റെ പേര് വരെ കുമ്മനത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് മുഖവരുടെ ആവശ്യമില്ല. തിരുവനന്തപുരത്തിന് പരിചയമുള്ള ആളാണ്. തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടിട്ടുള്ളതിൻ്റെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പരാജയപ്പെട്ടതിൻ്റെയൊക്കെ അവരൊരു ഇപ്പോൾ അവസാനം ഓരാജോപാലനെ ജയിച്ചത് ഓരോ ഇത്രയും പരാജയപ്പെട്ട ആളല്ലേ, എന്നാൽ ഒന്ന് ജയിപ്പിച്ചേക്കാമെന്ന് തോന്നിയാണ് ജയിപ്പിച്ചതെന്നൊക്കെ ആളുകൾ പറയുന്നത് പോലെ പലതവണ തോറ്റിട്ടുള്ള ആളാണ് കുമ്മൻ രാജശേഖരൻ. കേരളത്തിൽ പൊതുവായി അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് കുമ്മനം തന്നെയാണ്. അതല്ല എങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ള പേരുകൾ ഒന്ന് നിർമ്മലാ സീതാരാമൻ്റെ പേരാണ്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ്. നിർമ്മലാ സീതാരാമൻ ഒക്കെയുടെ കാലത്തൊക്കെ ആയിരിക്കും ഈ തിരുവനന്തപുരത്തെ തീരദേശത്തൊക്കെ വന്ന് തീരദേശത്ത് ജനങ്ങളെ വളരെ കയ്യിലെടുത്ത ഒരു നേതാവാണ്. മാത്രമല്ല തിരുവനന്തപുരമായി ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്, അവർക്ക് ആ പശ്ചാത്തലങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അതെ അതെ, ഒരു മലയാളിക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ മലയാളിക്ക് ഒരു താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ഈ പറയുന്ന മറ്റെല്ലാ തലപ്പൊക്കം അടക്കമുള്ള യോഗ്യതകളുമുണ്ട്. ലളിതമായി നിൽക്കുന്ന തരത്തിലെ ആളുകളുമായി ഇടപെടുന്ന ഒരു ആൾ എന്നൊക്കെ നിലയ്ക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമൻ, പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം നിർമ്മലാ സീതാരാമനെ പോലെ ഒരാളെ നിർത്തി പരാജയപ്പെടുത്താൻ തയ്യാറാകുമോ ബി ജെ പി? ഇത്രയും പ്രധാന ഒരു നേതാവിനെ കൊണ്ടുവന്ന് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? അതുകൊണ്ട് അത്തരമൊരു പരീക്ഷണത്തിന് തയ്യാറാവുമെന്നുള്ള ചോദ്യം രണ്ടാമതുണ്ട്. എന്തായാലും ആ പേര് ഏറ്റവും നിർണായകം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ്. രാജീവ് ചന്ദ്രശേഖരും കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരിലേക്കും ആ മട്ടിൽ തന്നെ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ പോലൊരു സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു പ്രധാന ഒരു ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ അവതരിപ്പിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് അതിന് സാധ്യത കുറവാണെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ പ്രധാന ബി ജെ പി നേതാക്കളുമല്ല പറ്റുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പോലും സംഭവിക്കും. എസ് ജയശങ്കറിൻ്റെ പേരടക്കം കേൾക്കുന്നുണ്ട്. എസ് ജയശങ്കറും ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് കൊണ്ടുവരും. രാജ്യസഭയിലാണ് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ പല നേതാക്കളും. അവരെയൊക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ള ദേശീയ തലത്തിലുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി എവിടെ മത്സരിപ്പിക്കണം എന്നില്ല, കേരളത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ എസ് ജയശങ്കറിൻ്റെ പേരും പ്രധാനപ്പെട്ടത്. ശരി, അപ്പോൾ ഇനി ഇടതുമുന്നണിയാണ്, കാരണം ഇടതുമുന്നണിയിൽ സി പി ഐ ആണ്. സി പി ഐയുടെ സാധ്യതകൾ എങ്ങനെയാണ്? സി പി ഐ സംബന്ധിച്ച് ഇപ്പോൾ സി പി ഐയുടെ ഒരു അനൌദ്യോഗിക ധാരണ എന്ന രീതിയിലേക്ക് നമ്മളറിയുന്നത് സി പി ഐയെ സംബന്ധിച്ച് ബിനോയ് വിശ്വം സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബിനോയ് വിശ്വത്തെ പോലെ ഒരു സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ നിൽക്കുന്ന സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, എപ്പോഴും സി പി ഐ ആലോചിക്കുന്നത് അങ്ങനെ ഒരു വലിയ നേതാവ്, തിരുവനന്തപുരത്തുകാരനായ ഒരു നേതാവിനെ അവതരിപ്പിക്കാത്തതിനപ്പുറത്തേക്ക് ഒരു വലിയ നേതാവിനെ കൊണ്ടുവരിക. ബിനോയ് വിശ്വം ആണെങ്കിൽ നേരത്തെ മന്ത്രിയായിരുന്നു, ആ തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ പരിചയപ്പെടുത്തലോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്ത് അറിയാം ആ പലതരത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ കൊണ്ട് ആ തരത്തിലേക്കുള്ള ചില പ്രത്യേകതകൾ കൂടി അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, ഒരു പ്രത്യേകത ഇതിനകത്ത് ഒരു ജാതി സമവാക്യത്തിൻ്റെ വിഷയം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ബിനോയ് വിശ്വം വരുമ്പോഴും സി പി ഐ ചിലപ്പോൾ അതുകൂടി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഒരു വിദൂരമായ ഒരു സാധ്യതയുള്ളത് രണ്ട് നായർ സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ അവിടേക്ക് ഒരു ഈഴവ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ആ തരത്തിലേക്ക് കൂടി ചിലപ്പോൾ പരിഗണിക്കാം. അങ്ങനെ ഏത്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അവർ ഒരു പ്രധാന നേതാവ് മത്സരിക്കണം. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം സി ദിവാരൻ മത്സരിച്ച പോലെ ഇനി സി ദിവാരൻ മത്സരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റൊരു പേര്, മറ്റൊരു പേര് ജി ആർ അനിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മന്ത്രിയാണ്. തിരുവനന്തപുരത്തുകാർക്ക് ബിനോയിഷ്യത്തെക്കാൾ ഒരു പക്ഷേ കൂടുതൽ തിരുവനന്തപുരത്തുകാർക്ക് അടുപ്പമുള്ള ഒരാളാണ്. തിരുവനന്തപുരത്ത് എത്രയോ കാലമായി പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. പക്ഷേ മന്ത്രിസ്ഥാനം വിട്ട് അദ്ദേഹത്തിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ പാർട്ടിക്ക് അങ്ങനെ ഒരു മത്സരം വേണം. ആ ഒരു തിരുവനന്തപുരത്ത് പക്ഷേ അത്ര കടുത്തൊരു മത്സരത്തേക്ക് ഇടതുമുന്നണി ഇറങ്ങുമോ എന്ന ചോദ്യം, അതും ഇടതുമുന്നണിക്കകത്ത് ഉള്ളിലൊരു വിഷയമുണ്ട്. ഇടതുമുന്നണിക്കകത്ത് ഇത് ബി ജെ പി സാധ്യതയിലേക്ക്, പക്ഷേ ഇത്തവണ ആ തരത്തിലേക്ക് കഴിഞ്ഞ അവിടുത്തെ ഒരു തരൂരിന്റെ വിജയം കണ്ടപ്പോൾ അങ്ങനെ ബി ജെ പിയെ ഭയന്ന് മാറി നിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആളുകൾക്കും അങ്ങനെ ഇനി ഇടതുമുന്നണി വോട്ട് ചെയ്താൽ അത് ബി ജെ പിക്ക് സഹായമാകുമോ, ആ ഒരു ഭയത്തിന്റെ വിഷയം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അവിടത്തോടുകൂടി ആ ഭയത്തിന്റെ വിഷയം കുറെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജി ആർ എല്ലിനെ പരിഗണിക്കാതെ വരാം. അതാണ് നമ്മൾ പരിശോധിച്ചത്. തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും തെരഞ്ഞെടുപ്പ് ചർച്ചകളുമാണ് പരിശോധിച്ചത്. ഞങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഞങ്ങൾ പങ്കുവച്ചത്. ഇവരാ തന്നെ ആവണം സ്ഥാനാർത്ഥിയില്ല എന്ന കാര്യം, ആവണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യങ്ങളും പൊതുചിത്രവും അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞങ്ങൾ നടത്തിയത്. എന്തായാലും